Hello friends, welcome to my channel. In the channel, I am going to channel. Subscribe to video, like, comment, friends, and share it. Subscribe to the right side of the bell button. Click the bell button. I will add a little bit of a അപ്പോൾ നമ്മുടെ ബദാം എല്ലാം ഞാൻ മുറിച്ചു കഴിഞ്ഞു വേറെ ഡ്രൈ ഫ്രൂട്ട്സ് വേണമെന്നുള്ളവർക്ക് അതും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ 1 കപ്പ് ഓട്സ് ആണ് യൂസ് ചെയ്യുന്നത് സോ അതിന്റെ 3 ഇരട്ടി വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് 1 കപ്പ് ഓട്സിന് 3 കപ്പ് വെള്ളം എന്ന റേഷ്യോയിലാണ് ഞാൻ എടുത്തേക്കുന്നത് മധുരത്തിനായിട്ട് ഞാൻ പഞ്ചസാരയല്ല അതിനു പകരം കൽക്കണ്ടമാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഓട്സിന്റെ അതേ ക്വാണ്ടിറ്റി തന്നെ അതായത് 1 കപ്പ് തിളപ്പിച്ച ചെറുതായിട്ട് ആറിയ പാലും ഞാൻ എടുത്തിട്ടുണ്ട് കൽക്കണ്ടത്തിന്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏറ്റവും അവസാനം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്താൽ മതി പൊടിയല്ല സോളിഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് തിളപ്പിച്ചാൽ നമുക്കത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിരിക്കും അലിഞ്ഞ് ഇതിനോട് ചേരാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് ചെറിയ തിളയൊക്കെ വന്നപ്പോഴത്തേനും ഞാൻ അളന്ന് വെച്ചിരുന്ന 1 കപ്പ് ഓട്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനി പംകിൻ സീഡും വാൾനട്ടും സ്ട്രോബെറിയും അല്ലാതെ ബാക്കി എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഞാൻ ഈ ഒരു സ്റ്റേജിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓട്സിലോട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഞാൻ അടഞ്ഞു വെച്ചേക്കുന്ന ആ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് കുറുകി വന്ന് ഒരു തിളയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി വേണമെങ്കിൽ 1 കാൽ കപ്പ് കൂടെ പാലോ വെള്ളമോ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം കാരണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ നല്ലോണം കുറുകി വരും സെർവ് ചെയ്യാൻ നേരം കൂടുതൽ കുറുകിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കാൽ കപ്പ് പാലോ വെള്ളമോ ചേർത്ത് നമുക്കൊന്നും കൂടെ അതും ചൂടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഡെക്കറേഷന് വേണ്ടി നമ്മൾ എടുത്ത് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തൊരു പാത്രത്തിൽ ഞാൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഫൈനലി എല്ലാ ഡെക്കറേഷനും എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മീൽ റെഡി ആയിട്ടുണ്ട് കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഞാൻ ഈ മീൽ റെഡിയാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാല് കൂടുതൽ ഒഴിച്ച് അതിൻ്റെ ലൂസ് കൺസിസ്റ്റൻസിയിലോട്ട് മാറ്റാം താങ്ക് യു